Hi, hello, assalamu alaikum. Welcome to Rumi's Kitchen. We have a super video. We have a charity video. We have a card. We have a charity. We have a charity. We have a charity. We have a charity recipe. We will see the video. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഈ ഒരു മസാലപ്പൊടികളൊക്കെ കാടർച്ചിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നിങ്ങൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തോളണം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഈ ഒരു മസാലകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് ഇവിടെ മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കിംഗ് തുടങ്ങാം ട്ടോ ഞാൻ ഇവിടെ ദാ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഒരു കപ്പ് വെളുത്തുള്ളിയും അതുപോലെ അര കപ്പ് ഇഞ്ചിയാണ് ട്ട് എടുത്തിട്ടുള്ളത് എപ്പോഴും നമ്മൾ വെളുത്തുള്ളിയുടെ പകുതി മാത്രമേ ഇഞ്ചി എടുക്കാവൂ ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിന്റെ വെളുത്തുള്ളിന്റെ പകുതി ഭാഗം ഒന്ന് നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വിനിഗർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്താൽ മതി ഇഞ്ചി എപ്പോഴും വെളുത്തുള്ളിയുടെ പകുതി മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി കൂടിപ്പോയാൽ ഒരു കൈപ്പിരസേക്കും അച്ചാറിനുണ്ടാവുക അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്താൽ മതി ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാടയിറച്ചി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അച്ചാറിടുമ്പം എപ്പോഴും നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അച്ചാറിന് നല്ലൊരു ടേസ്റ്റും കൊടുക്കും അതുപോലെ ഒരുപാട് കാലം കേട് വരാതിരിക്കാനും നല്ലെണ്ണയാണ് നല്ലത് അപ്പോൾ ഇതാ നമുക്കിതൊരു രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞ് പോണ്ട എന്നാൽ അത്യാവശ്യം നന്നായിട്ട് കുക്കാവും വേണം ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ യൂസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യണേ എന്നാലേ നന്നായിട്ട് കാടർച്ചിൻ്റെ ഒക്കെ ഉള്ളിലേക്കും കുക്കാവുള്ളൂ അപ്പോൾ ഇതാ ഒരു ഭാഗം കുക്കായതിനു ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് ഭാഗവും കുക്കായതിനു ശേഷം കോരി മാറ്റേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ കാടമുട്ടയുടെ അച്ചാർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് കാടമുട്ടയുടെ അച്ചാറും അപ്പോൾ ഇതാ ഇത് രണ്ട് ഭാഗവും ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കുക എന്നിട്ട് അടുത്ത ബാച്ചും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പിന്നെ നമ്മുടെ ചാനല് കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും ഇതുപോലെയുള്ള സൂപ്പർ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതുപോലെ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യും വേണേ ഇനി നമുക്കിത് അടുത്ത ബാച്ച് കാടിറച്ചിയും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് മൊരിഞ്ഞ് പോയരുത് ഒരുപാട് മൊരിഞ്ഞ് പോയാൽ ഭയങ്കര ഹാർഡായി പോകും ഇറച്ചി കഴിക്കാൻ അച്ചാറിനെടുത്ത് കഴിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് കിട്ടില്ല ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുക അപ്പോൾ ഒരുപാട് മൊരിഞ്ഞ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇതാ ഈ ബാച്ച് കാടിറച്ചും റെഡി ആയിട്ടുണ്ട് നമുക്കിതും കൂടെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം അച്ചാർ റെഡിയാക്കാനായിട്ട് തുടങ്ങേ എണ്ണ ഒരുപാട് വേസ്റ്റായി എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ ഈ ഒരു എണ്ണയെ തന്നെയാണ് അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ അച്ചാറിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ യൂസ് ചെയ്യും വേണം അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുകയാണ്
കടുക് ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുകയാണ്. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുപോലെ അത്യാവശ്യം വലിയ പച്ചമുളകുമായിരുന്നു, അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ആ മൊരിഞ്ഞ് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണക്കം ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിന് മുന്നേ കാടമുട്ടൻ്റെ അച്ചാറും ചെമ്മീൻ്റെ അച്ചാറും ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. അച്ചാറിന് നല്ലൊരു തിക്നെസ്സും നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അതാ വെളുത്തുള്ളീൻ്റെ ഇഞ്ചിൻ്റെ ഒക്കെ ഒരു പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്ന് വെച്ചാൽ കാശ്മീരി മുളകും അതുപോലെ സാധാരണ മുളകും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രമേ അച്ചാറിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ആവശ്യം അച്ചാർപ്പൊടിയാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അച്ചാർപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അച്ചാർപ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഉലുവാപ്പൊടിയും അതുപോലെ കായപ്പൊടിയും ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. അതൊക്കെ ഈ ഒരു അച്ചാർപ്പൊടിയിൽ തന്നെ ഉണ്ടാവും. അച്ചാർപ്പൊടി തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചാർ റെഡിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇനി ഈ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരട്ടെ. അതുവരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഫ്ലെയിം സിമ്മിലായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് മൂത്തു പോകും. അപ്പോൾ പിന്നെ അച്ചാറിന് വലിയ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്ലെയിം സിമ്മ് തന്നെ ഇട്ടിട്ട് ഈ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരും വേണം, കൂട്ടത്തിൽ എണ്ണ തെളിഞ്ഞ് വരും വേണം. ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിനീഗറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു വിനീഗറിൻ്റെയും പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതൊന്ന് വറ്റി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ആ വിനീഗറൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ട് എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിലാണ് കേട്ടോ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ സാധാരണയായിട്ട് അച്ചാറുണ്ടാക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷമാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ഒന്നെങ്കിൽ കൂടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരാറുമുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അച്ചാറിൽ ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പം അച്ചാർ കേടാവാതിരിക്കാനുള്ള ഒരു ടിപ്പ് കൂടിയാണ് കൂടുതൽ എണ്ണ യൂസ് ചെയ്യുക. അതുപോലെ നന്നായിട്ട് തന്നെ വിനീഗറും യൂസ് ചെയ്യുക. അപ്പോൾ അതാ ഇനി നമുക്കിതിലേക്ക് കാടിറച്ചി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാടിറച്ചി കംപ്ലീറ്റ് ആയിട്ട് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കാടിറച്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു അച്ചാറിൻ്റെ ഗ്രേവി ഇറച്ചിയിലൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ടെടുക്കാൻ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് നമ്മുടെ അച്ചാറിനുള്ളത്. അപ്പോൾ ചിലർക്കൊക്കെ എങ്കിലും ലൂസായിട്ടുള്ള ഗ്രേവി ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് തിക്കാവാൻ നിൽക്കാതെ നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ ഇറച്ചി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോഴാണ് ഈ ഒരു മസാലകളൊക്കെ നന്നായിട്ട് തന്നെ ഇറച്ചിയിലേക്ക് പിടിക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ എണ്ണൊക്കെ തെളിഞ്ഞ് മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ചാറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. കേട്ടോ നല്ല അടിപൊളി അച്ചാറായി വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു അച്ചാറാണ്. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ലൂസായിട്ടുള്ള അച്ചാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രയും തിക്കാവാൻ നിൽക്കാതെ തന്നെ ഇറച്ചി ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസിക്കനുസരിച്ചിട്ട് ഇറച്ചി ചേർത്ത് കൊടുത്താൽ മതി.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അച്ചാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം വേറെ കണ്ടെയ്നറിലേക്കൊക്കെ മാറ്റുക. കഴിയുന്നതും ഗ്ലാസിൻ്റെ കണ്ടെയ്നർ എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണിയൊക്കെ ഉണ്ടല്ലോ ആ രീതിയിലുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അച്ചാറിൽ കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ, കാരണം കൂടുതൽ കാലം വെച്ചിട്ട് കീപ്പ് ചെയ്യാനുള്ള അച്ചാറാകുമ്പം കറിവേപ്പില കഴിയുന്നതും ഒഴിവാക്കുക. നമുക്ക് ഈ ഒരു അച്ചാർ ഏകദേശം 2 മാസം വരെ കേടാവാണ്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റുക, അതും ഗ്ലാസിൻ്റെതോ അല്ലെങ്കിൽ ഭരണി ആ രീതിയിലുള്ള കണ്ടെയ്നർ ആയാൽ അത്രയും നല്ലത്. അപ്പോൾ ഇതാ ചൂട് തണിഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിലാണ് നമ്മുടെ അച്ചാറായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. ശരിക്കും ഈ ഒരു അച്ചാറ് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.